നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത്. സ്വർണ്ണക്കടത്ത് കേസും മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയും അടക്കം നിരവധി വിഷയങ്ങളെ വി ഡി സതീശൻ വിമർശന വിധേയമാക്കിയിരിക്കുകയാണ്. പ്രധാനമായും സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ചുള്ള വിമർശനം ഇങ്ങനെയാണ്: സ്വർണ്ണക്കടത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒത്തുകളിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ലെന്നും വി ഡി സതീശൻ വിമർശിച്ചു. ഗുരുതരമായ കാര്യങ്ങൾ 164 മൊഴിയിൽ ഉണ്ടായിട്ടും അന്വേഷണം നടന്നില്ല എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സ്വർണ്ണക്കടത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒത്തുകളിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സുതാര്യമല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. യാത്രയുടെ പുരോഗതി ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കണം. നാടിന് ഉപകാരമുള്ള ഒന്നും യാത്രയുടെ ഭാഗമായി ചെയ്തിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയുണ്ടായി. യാത്ര രഹസ്യമാക്കി വച്ചതിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബത്തോടൊപ്പം ചെയ്യുന്ന യാത്രകൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ചൂണ്ടിക്കാണിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേസിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വപ്നയുടെ ആത്മകഥയായ ചതിയുടെ പത്മവ്യൂഹം എന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് പ്രതികരിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. സ്വപ്നയുടെ ആത്മകഥയിൽ മുഖ്യനെതിരെയും കുടുംബത്തിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിൻ്റെ പേര് വന്നതോടെ കേസിൽ സർക്കാരിനോ സർക്കാരിൻ്റെ പ്രതിനിധികൾക്കോ പങ്കില്ലെന്ന ശബ്ദ സന്ദേശം സ്വപ്ന സുരേഷ് അയച്ചിരുന്നു. എന്നാൽ ആ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് സ്വപ്ന പറഞ്ഞത് താൻ അന്ന് റെക്കോർഡ് ചെയ്തത് LDFന് തുടർഭരണം ഉണ്ടാവാനായിരുന്നുവെന്ന് സ്വപ്ന തൻ്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുകയാണ്. അധികാരം മാറിയാൽ കേസ് അന്വേഷണത്തിൻ്റെ രീതി മാറുമെന്നും തന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ലെന്നും തുടർഭരണം വരേണ്ടതിന് തൻ്റെ കൂടി ആവശ്യമാണെന്നും വിശ്വസിപ്പിച്ച് ഓഡിയോ റെക്കോർഡ് ചെയ്യിപ്പിക്കുകയായിരുന്നുവെന്നാണ് സ്വപ്ന തൻ്റെ ആത്മകഥയിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ സ്വപ്ന തൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളിലെല്ലാം പിന്നീട് പ്രതികരിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അതേസമയം കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർ നേരിടുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന പ്രശസ്ത സാമൂഹിക പ്രവർത്തക ദയാബായിയെ പ്രതിപക്ഷ നേതാവ് സമരപന്തലിൽ സന്ദർശിച്ചിരുന്നു. സമാനതകളില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് കാസർഗോഡുകാർ ഇന്നും അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നിസ്സഹായരായ അമ്മമാർ സമരം നടത്തിയെങ്കിലും അജ്ഞാത രോഗങ്ങളുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ജില്ലയിൽ മതിയായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വിദഗ്ധ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ദയാബായിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തുന്നതിന് വർഷത്തിലൊരിക്കൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന സർക്കാർ തീരുമാനവും പാലിക്കപ്പെട്ടിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയുണ്ടായി. ദുരിതം നേരിടുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സമരം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സമരക്കാരുമായി അടിയന്തരമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഫോണിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യത്വപരമായ സമീപനം സർക്കാർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.